എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ മൊഴി നൽകിയ പോലീസുകാർക്ക് പണി വരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ വിവാദത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ മൊഴി നൽകിയ വനിതാ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത്. പ്രതിയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചവർ തന്നെ അന്വേഷണ ഏജൻസിയുടെ രഹസ്യങ്ങൾ ചോർത്തിയെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന പോലീസ് മേധാവിക്ക് എൻഫോഴ്സ്മെന്റ് കത്ത് നൽകും. പ്രതിയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചവർ തന്നെ അന്വേഷണ ഏജൻസിയുടെ രഹസ്യങ്ങൾ ചോർത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സംസ്ഥാന മേധാവിക്ക് കത്ത് നൽകാനായി എൻഫോഴ്സ്മെന്റ് തയ്യാറെടുക്കുന്നത്. വനിതാ ഉദ്യോഗസ്ഥയ്ക്കെതിരെ കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. സ്വപ്ന സുരേഷിന്റെ സുരക്ഷയ്ക്ക് സംസ്ഥാന പോലീസിനെ ആവശ്യപ്പെടുന്നത് പുനരാലോചിക്കാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ സിജി വിജയൻ, കടവന്ത്ര സ്റ്റേഷനിലെ എസ് റെജിമോൾ എന്നീ സിവിൽ പോലീസ് ഓഫീസർമാരാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ മൊഴി നൽകിയത്. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സ്വപ്നയെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു എന്നാണ് സ്വപ്നയുടെ ഫോൺ ശബ്ദരേഖ വിവാദം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന് ഇവർ മൊഴി നൽകിയത്. ഇത് ക്രിമിനൽ ചട്ടപ്രകാരം രഹസ്യം ചോർത്തലിൽ ഉൾപ്പെടുത്താവുന്ന കുറ്റമെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ വിലയിരുത്തൽ. ഇതിനു പിന്നിൽ പോലീസ് അസോസിയേഷനിലെ ഉന്നതനാണെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ കണ്ടെത്തൽ. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ കേസ് CBIയെ പോലൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കാനും സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സ്വപ്നയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു എന്നാണ് സ്വപ്നയുടെ ഫോൺ ശബ്ദരേഖ വിവാദം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന് ഇവർ മൊഴി നൽകിയത്. ഇത് ക്രിമിനൽ ചട്ടപ്രകാരം രഹസ്യം ചോർത്തലിൽ ഉൾപ്പെടുത്താവുന്ന കുറ്റം തന്നെയാണെന്ന് എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ പേര് സ്വപ്നയോട് ചോദിച്ചതിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ നിലപാട്. ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്വപ്നയ്ക്ക് പരാതിപ്പെടാം. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ സമ്മർദ്ദം ചെലുത്തിയെന്നത് നിയമപരമായി നിലനിൽക്കുന്ന ഒന്നല്ല. കേസ് തെളിയിക്കാൻ പല ചോദ്യങ്ങളും ചോദിക്കും. അതിന് പിന്നിൽ സമ്മർദ്ദങ്ങളൊന്നുമില്ല. അതാണ് അന്വേഷണ ഏജൻസികളുടെ രീതി എന്നാണ് അവരുടെ നിലപാട്. ഇതോടെ കേസ് പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. സ്വപ്ന സുരേഷിന്റെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കൽ പുറത്തായത് കുരുക്കാകുക കേരള പോലീസിന് തന്നെയെന്നാണ് ഇതോടെ ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിലിരിക്കെ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് പുറത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ താൻ വിളിച്ചിരുന്നെന്ന സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. ഈ വിഷയത്തിലെ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതി നിലപാടാകും ഇനി നിർണായകം. പോലീസുകാരി പറഞ്ഞ കാര്യങ്ങൾ താൻ ഫോണിലൂടെ ആവർത്തിക്കുകയായിരുന്നു. തന്നെ രക്ഷപ്പെടുത്തുമെന്ന ഉറപ്പിലാണ് പോലീസുകാരിയുടെ ഫോണിൽ സംസാരിക്കാൻ തയ്യാറായതെന്ന് കസ്റ്റംസ് കേസിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴിയിലും എൻഫോഴ്സ്മെന്റിന് കഴിഞ്ഞ ഡിസംബറിൽ എഴുതി കൊടുത്ത മൊഴിയിലും സ്വപ്ന ആവർത്തിക്കുന്നുണ്ട്. ഈ സാഹചര്യമാണ് കേരള പോലീസിന് വിനയാകുന്നത്. സ്വപ്നയെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ശ്രമിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ താൻ കണ്ടുവെന്ന പോലീസുകാരി മൊഴി കൊടുത്തിരുന്നു. ഇതും ചട്ടലംഘനമാണെന്ന് എൻഫോഴ്സ്മെന്റ് പറയുന്നു. സ്വപ്നയുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നത് പോലീസുകാരിൽ കൂടെയാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. പോലീസ് അസോസിയേഷൻ നേതാവായിരുന്നു സ്വപ്നയെ അനുഗമിക്കേണ്ട പോലീസുകാരികളെ നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മൊഴി കൊടുത്ത പോലീസുകാരിയും CPM അനുഭാവിയായിരുന്നു. ഫോൺ സംഭാഷണം ചോർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പുതല അന്വേഷണമാണ് നടന്നത്. FIR രജിസ്റ്റർ ചെയ്യാതെയായിരുന്നു ഈ അന്വേഷണം നടന്നത്. ഇതിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ മൊഴി പോലീസുകാരി കൊടുത്തത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന തിരിച്ചറിവിലാണ് സ്വപ്നയുടെ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിലും എടുപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ന്യായങ്ങൾ നിലനിൽക്കില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യലിന് പ്രതികളെ കിട്ടിയാൽ പിന്നെ പോലീസുകാരെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ലെന്നതാണ് പതിവ്. ആരെയും കാട്ടുകയുമില്ല. അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ മൊഴിയെടുക്കൽ കണ്ടെന്ന പോലീസുകാരിയുടെ വാദം നിലനിൽക്കില്ലെന്ന് പോലീസ് സേനയിലുള്ളവരും വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിനെ രക്ഷിച്ചെടുക്കാനുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്നും അവർ പറയുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ ഇനിയുള്ള നീക്കങ്ങൾ ഏറെ പ്രസക്തമാണ്. ഭീഷണിക്ക് വഴങ്ങാതെ സ്വപ്നയ്ക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ സത്യം പറയാൻ അവസരമുണ്ടെന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ ആരോപണങ്ങൾ നിലനിൽക്കില്ലെന്ന് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.